സേ നോ ടു ഡ്രഗ്സ്. കൊച്ചുകുട്ടികൾ പോലും പാടി നടക്കുന്ന സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ മുദ്രാവാക്യമാണിത്. മദ്യം, സിഗരറ്റ്, മയക്കുമരുന്ന്, പുകയില വസ്തുക്കൾ തുടങ്ങി എല്ലാത്തിനോടും നോ പറയണമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. പാൻ മസാല എടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ചാരായം നിർത്തലാക്കി, എന്നിട്ട് എന്തായാലും കൂടി നിർത്തിയോ? ലോകത്തിലേറ്റവും മുമ്പന്തി എടുക്കണേ കള്ളൂടിയില് നമ്മളെ രാജ്യ. മദ്യവും സിഗരറ്റും സർക്കാർ വിൽക്കുമെങ്കിലും മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ സർക്കാരിന് ഹറാമായിരുന്നു. പാൻ മസാല റെയ്ഡ് ചെയ്ത് പിടിക്കുന്നതാണ് എക്സൈസിൻ്റെ ഹോബി തന്നെ. ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് പറയുന്നതെന്നാണോ? സേ നോ ടു ഡ്രഗ്സ് ആറ്റിറ്റ്യൂഡിൽ സർക്കാർ ലേശം വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതേനെ, സർക്കാർ തന്നെ പാൻ മസാല ഉണ്ടാക്കി വിൽക്കുമെന്നാണ് കേൾക്കുന്നത്. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ, ശരിക്കിരുത്ത് ചങ്കി ചെല്ലട്ടെ. നമ്മുടെ സംസ്ഥാനത്തിന്റെ അന്നദാതാവ് പൊന്നുതമ്പുരാനും ഖജനാവിനെ താങ്ങി നിർത്തുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ബിവറേജ് കോർപ്പറേഷനുമൊപ്പം പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടം കൂടി ഏറ്റെടുക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ഇത് എനിക്കും കൂടി ആവാസപ്പെടുന്നതാണ്. കേരളത്തിന്റെ വ്യാപാര കമ്മി കുറയ്ക്കാൻ ഈ ബജറ്റിൽ വിഭാവന ചെയ്ത മേക്ക് ഇൻ കേരള പദ്ധതിയിൽ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയവയിൽ പാൻ മസാല അടക്കം 8 ഇനം പുകയില ഉൽപ്പന്നങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ വിദഗ്ധരാണ് പട്ടിക തയ്യാറാക്കിയത്. അമ്പരന്ന് കണ്ണു തളണ്ട. കടത്തിൽ മുങ്ങിയ നാടിന് പൈസ ഇള്ളോളം കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കും. വന്നണഞ്ഞു. പിന്നെ സർക്കാർ പാൻ മസാല ഉണ്ടാക്കുമ്പോൾ കേസില്ലല്ലോ. അതൊക്കെ സ്വാഭാവികമാണ്. പാവപ്പെട്ടവർ വിൽക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴുമല്ലേ കുറ്റമുള്ളൂ. റിപ്പോർട്ടുണ്ടാക്കിയ വിദഗ്ധർ വേറൊന്നുകൂടി പറയുന്നുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒരു വർഷം 1689.81 കോടിയുടെ പുകയില ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പാവം എക്സൈസുകാർ ഉറങ്ങുമ്പോഴായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഈ സാഹചര്യത്തിൽ ഈ വക സാധനങ്ങളെല്ലാം കൂടി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ അത്രയും കോടി നമ്മുടെ സർക്കാരിന് കിട്ടുമല്ലോ എന്നാണ് വിദഗ്ധരുടെ ശുപാർശ. ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? മോട്ടോർ വാഹന നിർമ്മാണമടക്കം 24 മേഖലകളിൽ കേരളത്തിൽ തന്നെ വ്യവസായം തുടങ്ങാമെന്ന് പറയുന്ന റിപ്പോർട്ടിലാണ് പാൻ മസാലയുടെ സാധ്യതയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബീഡി, സിഗരറ്റ്, സിഗരറ്റ് പുകയില, ചുരുട്ട്, മൂക്കുപൊടി, സർദ, കത്തയും ച്യൂയിങ് ലൈമും പാൻ മസാലയും അനുബന്ധ ഉൽപ്പന്നങ്ങളും എന്നിവയാണ് പുകയില ഉൽപ്പന്ന സാധ്യത പട്ടികയിലുള്ളത്. പാൻ മസാല വിൽക്കുന്നവർക്കെതിരെ നിയമപ്രകാരം എക്സൈസും ആരോഗ്യവകുപ്പും അറഞ്ചം പുറഞ്ചം കേസെടുക്കാറുണ്ട്. ഗവൺമെന്റ് ഇവിടെ പാൻ മസാല നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. ആ ഉത്തരവാദിത്തം സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് ദയവേത് കേരളത്തിലെ എല്ലാ പാൻ മസാല ഉപഭോക്താക്കളും അതിൻ്റെ ഉപയോഗം നിർത്തി ശംഭുവിനോട് സഹകരിക്കുക. അല്ലാത്ത പക്ഷം ശംഭു എന്നും അവരുടെ പുറകെ ഉണ്ടാവും. ഐ ആം വെരി ഡേഞ്ചറസ്. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിനിടെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ ഏറ്റവും മാരകമായ വിപത്തുണ്ടാക്കുന്ന പാൻ മസാല, അതുമായി ബന്ധപ്പെട്ട പാൻ ഉൽപ്പന്നങ്ങളും കേരളത്തിൽ ഇന്ന് മുതൽ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിനെ കുറിച്ച് അറിയിക്കുന്നതിനാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈ ഉത്തരവ് നടപ്പിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. വിചിത്രമായ പുതിയൊരു ശുപാർശ സർക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് അതിൻ്റെ ഒരു ഇത്. പ്രതിപക്ഷം ഇതൊന്നും അറിയുന്നില്ലേ എന്തോ? അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല.